2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുണ്ടെന്ന് ശശി തരൂർ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ശശി തരൂരിന്റെ ഈ തീരുമാനത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്? നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ശശി തരൂർ ഒരു വെല്ലുവിളിയായി മാറുമോ? അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് ജനങ്ങളിലൂടെ തന്നെ അറിയാം. ശശി തരൂർ വരുന്നതിൽ ഏതൊരു യോഗ്യതയില്ല. അയാള് ഈ മാറ്റം ഒരുപാട് നേടിയ ആളാണെങ്കിലും അയാളുടെ പ്രവൃത്തിയെ പറ്റി ചിന്തിക്കണം ജനം. അയാളുടെ പ്രവൃത്തി എന്താണെന്നും അയാളുടെ മലയാള ഭാഷയെ പറഞ്ഞ് അയാൾ കൊലപാതകിയാണെന്ന് വരെ പത്രങ്ങളും ടി വികളും ഇവിടെ പറഞ്ഞതാണ്. അയാൾ വരുന്നതിൽ യാതൊരു യോഗ്യതയിൽ സ്റ്റാൻഡേർഡുമില്ല. നായർ സമുദായത്തിന്റെ വോട്ട് കിട്ടിയെന്നും പറഞ്ഞാൽ ജയിക്കില്ല. കഴിവുള്ള ആള് തന്നെ, അതിനെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല. വോട്ട് കിട്ടിയാലേ ജയിച്ച അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. ജയിക്കുന്ന അത് പാർട്ടി വേണം തീരുമാനിക്കാനുള്ളത്. ജനങ്ങളല്ലേ ഇവിടെ എല്ലാം വർക്ക് ചെയ്തതല്ലേ. അപ്പൊ പാർട്ടി തീരുമാനിച്ചാലേ നടക്കുള്ളൂ, സമുദായങ്ങളൊക്കെ തീരുമാനിച്ചാലേ ജയിക്കുള്ളൂ. അല്ലാതെ ഒരു സമുദായത്തിന്റെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റൂല. ശശി തരൂർ എല്ലാ തരത്തിലും യോഗ്യനാണ്. ഞാൻ പറയട്ടെ, എന്റെ കൂടെ ചേരണ്ട, യോഗ്യനാണ്. കാരണം അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു, 175 രാജ്യങ്ങളുടെ UNA കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നെ ഇവിടെ മൂന്ന് ടേം MBA. ഇംഗ്ലീഷ് പണ്ഡിതൻ, ഗ്രന്ഥകർത്താവ്, പ്രാസംഗികൻ, എല്ലാ തരത്തിലും ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന റെക്കഗ്നേഷനുള്ളൊരു മനുഷ്യന്. അദ്ദേഹം ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വരാം, സാധ്യതയുണ്ട്. ജയിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടിയാണ് പിന്നെ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രി ആവണോ വേണ്ടെന്ന്. അയാൾ നല്ല യോഗ്യതയുണ്ട്. യോഗ്യത ഇപ്പോൾ ആർക്കാ ഇല്ലാത്തത്? അയാൾ സ്വയം പ്രഖ്യാപിച്ചാൽ പോരല്ലോ. യോഗ്യതയുണ്ട്, പക്ഷെ ഇവിടെ ഇതുവരെ ജയിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വട്ടുകോല മണ്ഡലത്തിൽ ഇതുവരെ നമ്മളെ ഈ ഏരിയയിലാണ്, നമ്മളെ ഏരിയയിലൊന്നും ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ജയിക്കണമെന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം നിന്നിട്ട് അങ്ങനെ ജയിച്ച് ജയിക്കില്ലെന്ന് പറഞ്ഞിട്ടും ജയിച്ച് നല്ലൊരു വ്യക്തിയാണ്. വേറെ ഇതൊന്നുമില്ല, പിന്നെ ഒരു കാര്യം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇവരെല്ലാം പിടിക്കുന്നത്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ നല്ലവർ വന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളി വന്നിരുന്നാലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ഹോട്ടലിൽ ഒരുവിധം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി ആയിരുന്നാലും നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കും. പിന്നെ ചില പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ പൊക്കൊണ്ടിരിക്കും. പിന്നെ ജനങ്ങളല്ലേ തീരുമാനിക്കണം ശശി തരൂരിനെ കൊണ്ട് വരണോ വേണ്ടേ. മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കാൻ എനിക്കറിയില്ല. എങ്കിലും ആഗ്രഹം നമ്മളെ പ്രണയ സഹോദരൻ തന്നെ വേണമെന്നാണ് ആഗ്രഹം.